നമസ്കാരം. ഇന്ത്യയിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശസ്തൻ ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒറ്റ ഉത്തരമുള്ളൂ, അത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കിടന്നുണ്ട് ഈ യോഗിക്കെതിരെ പറയുന്ന ഏതെങ്കിലും സുഡാപ്പിയോടോ അന്തംഗമിയോടോ പെട്ടെന്നൊന്ന് ചോദിക്കുക. ഇപ്പോൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആരും ചോദിച്ചാൽ അവർക്കറിഞ്ഞുകൂടാ ആരാണ് ഇപ്പോഴത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന്. അവർക്കറിയാമായിരുന്ന ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രിയുണ്ട് ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ആ വ്യക്തി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു, ലോകം മുഴുവൻ പ്രശസ്തനാണ്. കുറേ കാലം കൂടി, അതായത് 2014 ശേഷം കുറേ കാലം കൂടി അവർ ഗുജറാത്തിനെയും കക്കൂസിനെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 3-4 വർഷമായിട്ട് ഗുജറാത്തിനെ പറ്റി അവർ പറയാറേയില്ല, പകരം ഒരാളെ പറ്റിയാണ് പറയുന്നത്. ഉത്തർപ്രദേശ് എന്നോ UP എന്നോ പറയുമ്പോൾ തന്നെ ഇവർ ചാടിക്കേറി പറയും യോഗി ആദിത്യനാഥ്. അവർ യോഗി എന്നാണ് ഉദ്ദേശിക്കുന്നത്, യോഗി എന്നൊക്കെയായി ഈ സുഡാപ്പികൾ പറയുന്നത്. എന്ത് പറയാനാ, മദ്രസയിലൊക്കെ പോയി പഠിച്ചുകൊണ്ടായിരിക്കാം, സ്കൂളിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള കുറവുകൊണ്ടായിരിക്കാം, ഇവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു മലയാളം വാക്ക് മര്യാദക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ. ഒരു വാചകം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 4-5 തെറ്റുകൾ കാണാം, പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണ്. അപ്പോൾ യോഗി എന്ന് പറയും, നമ്മൾ തിരുത്താനൊന്നും നിൽക്കണ്ട, യോഗി എന്ന് തന്നെ പറഞ്ഞോട്ടെ. ചാടിക്കേറി പറയും യോഗി ആദിത്യനാഥ് പറയും. പറയാൻ കാരണം നരേന്ദ്രമോദി ഇതിനകം തന്നെ ലോകപ്രശസ്തനാണ്. ഇനി ഒരു ടേമും കൂടെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ ബാറ്റൺ കൈമാറുന്ന സമയമാകുമ്പോൾ യോഗിനെ കൂടി ഇവർ ആഗോള പ്രശസ്തനാക്കിയിരിക്കും. അതിനുള്ള ലക്ഷണമാണ് കണ്ടു തുടങ്ങുന്നത്. അമേരിക്കയിൽ വരെ ഇപ്പോൾ യോഗി ആദിത്യനാഥിന് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ ആ വാഹന പ്രചരണമൊക്കെ നടക്കുന്നത് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ വരെ മുൻപ് നമ്മൾ കണ്ടിരിക്കുന്നത് മോദിക്ക് വേണ്ടി ഇതുപോലെ BJP കൂടിയൊക്കെ കിട്ടി പ്രചരണം നടത്തുന്നതാണ്. ഇപ്പോൾ ഈ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള അന്തംഗമികളും സുഡാപ്പികളും മറ്റ് BJP വിരുദ്ധരും രാജ്യ വിരുദ്ധരും എല്ലാവരും കൂടെ കൂടി യോഗിനെയും കൂടെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഗുജറാത്തിൽ നിന്ന് ഓൾറെഡി ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായി കഴിഞ്ഞല്ലോ. ഉത്തർപ്രദേശിൽ നിന്നും വേറൊരു പ്രധാനമന്ത്രിയെ കൂടി ഇന്ത്യക്ക് സംഭാവന ചെയ്യാനുള്ള പ്രയത്നത്തിലാണെന്ന് തോന്നുന്നു നമ്മുടെ സുഡാപ്പികളും സഖാക്കളും പിന്നെ മറ്റ് കൊങ്ങികളും ടീമെല്ലാം. എന്തായാലും ആ ഇലക്ഷൻ്റെ സമയത്ത് യോഗി ആദിത്യനാഥ് കേരളത്തിൻ്റെ പിഴവിൽ ഒരു ഗോളടിച്ചത് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഫാക്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ ഭരിക്കുന്ന കാലത്തിന് മുമ്പ് അല്ലെങ്കിൽ BJP ഭരിക്കുന്ന കാലത്തിന് മുമ്പ് ഉത്തർപ്രദേശ് എന്തായിരുന്നു എന്നത് എന്നെ ബാധിക്കില്ല. ഞങ്ങൾ ഭരണം തുടങ്ങിയതിന് ശേഷം എന്താണ് ഞങ്ങൾ അച്ചീവ് ചെയ്തത്, എന്താണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി നേടിയെടുത്തത്? 80-ലധികം മെഡിക്കൽ കോളേജുകൾ അവിടെ പുതിയതായിട്ട് നിർമ്മിച്ചു എന്ന് പറയുന്നു. ലക്ഷക്കണക്കിന് സ്കൂളുകൾ പുതിയതായിട്ടും പഴയവ പുതിയതാക്കി പണിയുകയും ചെയ്തത്. അതേപോലെ തന്നെ വലിയ റോഡുകൾ, ഹൈവേകൾ, ബൈപ്പാസുകൾ, പാലങ്ങൾ, അനവധി നിരവധി വിദേശ നിക്ഷേപകരെ കൊണ്ടുവന്ന് പുതിയ പുതിയ കമ്പനികളെ പുതിയ പുതിയ ഫാക്ടറികൾ തുടങ്ങി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് എന്ത് പറയാനുണ്ട്? ഇവിടെ കുറേ തീവ്രവാദമുണ്ട്, മയക്കുമരുന്ന് വിതരണ ശൃംഖലകളുണ്ട്, ലവ് ജിഹാദുണ്ട്, നാർക്കോട്ടിക് ജിഹാദുണ്ട്, പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അനാവശ്യത്തിന് കൊലപാതകങ്ങൾ നടക്കാത്ത സ്ഥലമാണത്രേ കേരളം എന്ന്. അതായത് ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം ആവശ്യത്തിനുള്ള കൊലപാതകമാണ് എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം തോൽവിയാണ് ആ മുഖ്യമന്ത്രി എന്ന് മാത്രം കൂട്ടിയാൽ മതി. അത്തരം വിവരക്കേടൊന്നും എന്തായാലും യോഗി ആദിത്യനാഥ് പറയില്ല. അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത് കേരളത്തിനെ പോലെയും കാശ്മീരിനെ പോലെയും ബംഗാളിനെ പോലെയും എൻ്റെ സംസ്ഥാനം ആവാൻ പാടില്ല എന്നാണ്. അവരത് കേട്ടു, അതിന് പ്രകാരം വോട്ട് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന സർവേ ഫലങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള ഈ അഭിപ്രായ സർവേകളിലൊക്കെ വരുന്ന ഒരു റിസൾട്ട്. എന്തായാലും ഇതിനുള്ള ഔദ്യോഗിക റിസൾട്ടൊക്കെ വരുമ്പോൾ പഴയതുപോലെ തന്നെ ഇവിടുത്തെ മാമാമാധ്യമങ്ങൾ ഇരുന്ന് നെഞ്ചത്തടിയും കരച്ചിലുമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മോദിക്ക് ശേഷം യോഗി ആദിത്യനാഥും കൂടെ ഇപ്പോൾ ആഗോള പ്രശസ്തനായിരിക്കുകയാണ്. അതിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ച കമ്മികൾക്കും കൊങ്ങികൾക്കും സുഡാപ്പികൾക്കും നല്ല നമസ്കാരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.